വിവാദങ്ങൾക്കൊടുവിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്തി കെ സുധാകരൻ ഇന്ദിരാഭവനിലെ ചുമതലയേൽക്കൽ ചടങ്ങിൽ ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തില്ല ഹസനെടുത്ത ചില തീരുമാനങ്ങൾ റദ്ദാക്കുമെന്ന് സുധാകരൻ സൂചിപ്പിച്ചു കസേരയിൽ നിന്ന് അങ്ങനെയൊന്നും തന്നെ ഇറക്കാനാകില്ല എന്ന് സുധാകരൻ പറഞ്ഞു മത്സരിക്കാൻ ഒഴിഞ്ഞ കസേരയിലേക്ക് തിരിച്ചെത്താൻ ഏറെ പാടുപെട്ടു കെ സുധാകരൻ തിരഞ്ഞെടുപ്പ് തീർന്നപ്പോൾ സ്വാഭാവികമായി കിട്ടേണ്ട പദവിക്കെതിരെ സംസ്ഥാനത്ത് നിന്നും ഉയർന്നത് ശക്തമായ എതിർപ്പ് ഫലം വരട്ടെ എന്ന് ആദ്യം നിലപാടെടുത്ത ഹൈക്കമാൻഡ് മാറി ചിന്തിക്കാൻ കാരണം സുധാകരന്റെ സമ്മർദ്ദം ഇന്ദിരാഭവനിൽ വീണ്ടും എത്തുമ്പോൾ ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ അടക്കമുള്ള പ്രമുഖ നേതാക്കളില്ല പദവി തിരിച്ചു നൽകൽ ഔദ്യോഗിക ചടങ്ങല്ലെന്നാണ് നേതാക്കളുടെ വിശദീകരണമെങ്കിലും വിട്ടുനിൽക്കലിന് കാരണം അതൃപ്തി തന്നെ തോന്നിയിട്ടുണ്ടാകും എങ്കിലും അദ്ദേഹത്തിന് ഒരു ുംസൻസ് ആവശ്യമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു അസ്തനിരുന്ന കസേരയുടെ സ്ഥാനം മാറ്റിയിട്ടാണ് ചുമതലയേറ്റത് ഒന്ന് മാറി നിന്നപ്പോൾ കസേര വലിക്കാൻ ശ്രമമുണ്ടായോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും പറഞ്ഞു വിടാൻ പറ്റുന്ന അറിയാം ഈ മുൻ കെ പി സി സി സെക്രട്ടറി എം എ ലത്തീഫിനെ തിരിച്ചെടുത്തതടക്കം ഹസ്സൻ പ്രസിഡന്റായിരിക്കെ കൈക്കൊണ്ട പല തീരുമാനങ്ങളും റദ്ദാക്കുമെന്ന് സൂചിപ്പിച്ചു സുധാകരൻ രാവിലെ എ കെ ആന്റണിയെ വീട്ടിലെത്തി കണ്ടാണ് സുധാകരൻ കെ പി സി സിയിലേക്ക് എത്തിയത് പ്രവർത്തനം പോരെന്ന് പറഞ്ഞ് വെട്ടാൻ കാത്തിരിക്കുന്ന നേതാക്കൾ ഒരു വശത്തിരിക്കെ മുന്നോട്ട് പോക്ക് സുധാകരന്റെ മുന്നിലെ വെല്ലുവിളി ന്യൂസ് തിരുവനന്തപുരം